എല്ലാ സുഹൃത്തുക്കൾക്കും ക്രാഫ്റ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറുപയർ മുളപ്പിക്കുന്നതിനെ കുറിച്ചും മുളപ്പിച്ച ചെറുപയർ ഉപയോഗിച്ചുകൊണ്ട് സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സാലഡിൽ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി കൂട്ടിയെടുക്കാൻ വളരെ നല്ലൊരു സാലഡാണിത്. തടി കുറയ്ക്കുന്നതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. മാത്രവുമല്ല ബി കോംപ്ലക്സ്, വൈറ്റമിനുകൾ, പ്രോട്ടീൻ, കാൽഷ്യം എന്നിവയിൽ സമ്പുഷ്ടമാണ് ഈ സാലഡ്. അപ്പോൾ നമുക്ക് ഈ സാലഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് ചെറുപയർ മുളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ചെറുപയർ മുളപ്പിച്ചെടുക്കുന്നതിന് നമ്മൾ ആദ്യം കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നന്നായിട്ട് മണ്ണോ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി എടുക്കാം. അങ്ങനെ നല്ല ക്ലീൻ ആയതിനു ശേഷം നമ്മൾ എത്രയാണ് ചെറുപയർ എടുക്കുന്നത് അതിൻ്റെ 4 മടങ്ങ് വെള്ളം ഒഴിച്ച് ഇത് വെക്കുക. ഇത് കുതിർക്കാൻ വെക്കുമ്പോൾ നമ്മൾ 10 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെക്കണം. എന്നാലും ചെറുപയർ നന്നായിട്ട് കുതിർന്ന് വരികയുള്ളൂ. ഇങ്ങനെ 10 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ അതിലെന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ ചോറൊക്കെ വാർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ഈ ചെറുപയർ അതിലേക്ക് ഇടുക. ശേഷം മറ്റൊരു പാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് അടച്ചു വെക്കുക. ഇങ്ങനെ ഒരു 35 മണിക്കൂറ് നമ്മളിതിങ്ങനെ വെക്കണം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കണം. വെള്ളം തളിച്ചു കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിൻ്റെ അടപ്പ് മാറ്റി നോക്കുകയാണ്. നന്നായിട്ട് എല്ലാ പയറും തന്നെ മുളച്ച് വന്നതായിട്ട് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഈ ചെറുപയറിനെ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. മുളപ്പിച്ചെടുത്ത ചെറുപയറിൽ ഫംഗൽ ബാധ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മളിത് ചുടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാലഡിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കക്കരിക്കയും വലിയ ഉള്ളി, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക് എന്നിവയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം എടുക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ ക്യാരറ്റ്, കക്കരിക്ക, തക്കാളി, പച്ചമുളക് അങ്ങനെ എല്ലാം അരിഞ്ഞു വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു ബൗളെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച മുളപ്പിച്ച ചെറുപയർ അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നീട് നമ്മൾ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അല്പം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് അല്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.